ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നൊരു അടിപൊളി കേക്കാണ് ചെയ്യാൻ പോകുന്നത്. ടിറമിസു കേക്ക്, ഇറ്റാലിയൻ ഡെസേർട്ടാണ് ടിറമിസു. നല്ലൊരു കോഫി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പം അതിൻ്റെ ഒരു ഫ്ലേവറുള്ള കേക്കാണിത്, ടിറമിസു കേക്ക്. അപ്പം ഈ ഒരു ടേസ്റ്റി കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ മുട്ടയുടെ വള്ളിയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ ഞാനിവിടെ നാല് മുട്ടക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ നാല് എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്. അത് നല്ല ക്രീമി ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പൊ അതിന്റെ കൂടെ തന്നെ പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ആണ് കേട്ടോ. നമ്മളിപ്പോ വിപ്പിംഗ് ക്രീം ഒക്കെ വിപ്പ് ചെയ്യുന്ന പോലെ കണ്ടില്ലേ, ഇതുപോലെ നല്ലോണം ക്രീമി ആണ്. ഇനി അതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് മുട്ടയുടെ മഞ്ഞ എടുക്കുക, അതിലേക്ക് 1/2 teaspoon വാനില എസെൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ച് സമയം ബീറ്റ് ചെയ്താൽ മതി, അത് ജസ്റ്റ് ഒന്ന് കളറൊന്ന് ലൈറ്റ് ആവുന്നത് വരെ അതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഒരു 1/2 cup സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പൊ അതിനായിട്ട് 1/4 cup നല്ല ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 tablespoon ഇൻസ്റ്റന്റ് കോഫി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതിലാണ് നമ്മൾ കേക്ക് സോക്ക് ചെയ്യുന്നത്. നന്നായിട്ട് തന്നെ കേക്ക് സോക്ക് ചെയ്യണം. അപ്പൊ ഈ ഒരു കോഫി ഫ്ലേവർ വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ക്രീം റെഡിയാക്കാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ 200 g ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. യൂഷ്വലി മാസ്കർപോൺ ചീസ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ അത് നമുക്കിവിടെ കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പൊ ക്രീം ചീസ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 teaspoon വാനില എസെൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു ക്രീമി ആകുന്നത് വരെ അതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ചീസ് ഇവിടെ നല്ല ക്രീമി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. അപ്പൊ ഞാനിവിടെ 2 cup വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നല്ല സ്റ്റിഫ് ആകുന്നത് വരെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. അപ്പൊ ഇനി അതിലേക്ക് പഞ്ചസാര ചേർക്കണം. ഇപ്പൊ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. 1/2 cup പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നല്ല തിക്കും സ്റ്റിഫും ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ ക്രീമിന്റെ മധുരം ഒന്ന് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 tablespoon വരെ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കുറച്ച് കൂട്ടുക, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതാ ക്രീം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ക്രീമി ആക്കി വെച്ചിട്ടുള്ള ചീസും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി, നന്നായിട്ട് മിക്സ് ആയി വന്നോളൂ.
അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ക്രീം വരുന്നത് കേക്കിന്. കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിനിമം 4 മണിക്കൂറെങ്കിലും നന്നായിട്ട് തണുക്കണം കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ, ഡെക്കറേഷൻ ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഞാനിവിടെ ഇതുപോലെ പേപ്പർ വെച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനെന്ന് വെച്ചാൽ നമ്മൾ മേലെ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് അരിപ്പയിൽ ഇട്ടിട്ട് ഒന്ന് വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് താഴ് ഭാഗത്തൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നല്ല നീറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതുപോലെ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. യൂഷ്വലി ഇങ്ങനെയാണ് തിരമിസു ഉണ്ടാവല്, കൊക്കോ പൗഡർ മേലെ സ്പ്രിങ്കിൾ ചെയ്തിട്ടാണ് അത് സെർവ് ചെയ്യാറ്. അപ്പൊ ഈ കേക്ക് നല്ല തണുത്തിട്ട് കഴിക്കാനാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നല്ലോണം തണുപ്പിക്കുക. തണുപ്പിച്ചതിന് ശേഷം ഇതുപോലെ കൊക്കോ പൗഡർ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തിരമിസു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക കേട്ടോ. കുറെ പേര് അറിയിക്കാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ പിക്സ് ഒക്കെ ഇട്ടേരാറുണ്ട് ട്രൈ ചെയ്ത കേക്സിന്റെ ഒക്കെ. അപ്പൊ അതിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ എല്ലാവരും ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയൊരു കിഡിലൻ വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം സിംപ്ലി മൈ പാഷൻ.